is 555IC. 555IC is used for variety of applications such as pulse waveform generator, LED blinking LED lights, railway traffic lights, etc. 555IC യുടെ കേസിൽ നമ്മൾ 555IC ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1971 555IC ഡിസൈൻ ചെയ്തത്. ആദ്യം നമുക്ക് 555IC ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം പിൻ ഡയഗ്രാം നമുക്ക് നോക്കാം. 555IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8-pin IC ആണ്. 555IC എന്ന് പറയുമ്പോൾ NE-bar SE-555 എന്നാണ് നമ്മൾ പറയുക. അതിനകത്ത് NE-555 ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 0-70°C ആണ്. SE-bar 555 ടെമ്പറേച്ചർ റേഞ്ചസ് എന്ന് പറയുന്നത് -55 to 125°C ആണ്. ഓക്കെ, 555IC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ചെയ്തത് 1971 വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോൾട്ടേജസ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജസ് എന്ന് പറയുന്നത് -5 to 18 വോൾട്ടേജ് വരെയാണ്. കാരണം നമ്മൾ ഓപ്പാമ്പിൽ നിന്നും വേറൊരു സെക്ഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 555IC കേസിലത് 8-pin IC ആണ്. അതേസമയം ഒബാമിന്റെ കേസിലും നമ്മൾ 8-pin IC തന്നെയായിരുന്നു പറഞ്ഞത്. 555IC 8-pin IC തന്നെയാണ്. അതിനകത്ത് നമ്മൾ പറയുന്നത് NE-bar SE-555 എന്നാണ് പറയുന്നത്. NE-555 ടെമ്പറേച്ചർ റേഞ്ചസ് എന്ന് പറയുന്നത് 0-70° ആകുമ്പോൾ, SE-555 ആണെങ്കിൽ -55 to 125°C ആണ്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു 555IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8-pin പറഞ്ഞു. അതിനകത്ത് ഓരോ പിന്നും എന്താന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് ട്രിഗർ ആണ്. ആൻഡ് തേർഡ് പിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് തേർഡ് പിന്നിൽ നിന്നാണ്. ദെൻ ഫോർത്ത് പിൻ എന്ന് പറയുന്നത് റീസെറ്റ് ആണ്. ഫിഫ്ത്ത് പിൻ എന്ന് പറയുന്നത് കൺട്രോൾ വോൾട്ടേജ് ആണ്. സിക്സ്ത് പിൻ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ആണ്. സെവൻത് പിൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. എയ്ത്ത് പിൻ എന്ന് പറയുന്നത് പ്ലസ് VCC ആണ്. ഓക്കെ, ഇപ്പൊ 7-pin 8-pin ICs പറ്റി നമുക്ക് മനസ്സിലായി. ഒന്നും കൂടെ പറയാം, 8-pin IC ആണ് 555IC എന്ന് പറയുന്നത്. ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് ട്രിഗർ ആണ്. തേർഡ് പിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ആൻഡ് ഫോർത്ത് പിൻ എന്ന് പറയുന്നത് റീസെറ്റ് ആണ്. ഫിഫ്ത് പിൻ എന്ന് പറയുന്നത് കൺട്രോൾ വോൾട്ടേജ് ആണ്. സിക്സ്ത് പിൻ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ആണ്. സെവൻത് പിൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. ആൻഡ് 8th pin എന്ന് പറയുന്നത് പ്ലസ് VCC ആണ്. ഇത്രയുമാണ് പിൻ ഡയഗ്രം, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 555IC കേസിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി വൈബ്രേറ്റർ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 555IC ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോണോസ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 555IC മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ 3 types ഓഫ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. നമ്മൾക്ക് അറിയാവുന്നതാണ് ഏതൊക്കെയാണത്. മോണോസ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആൻഡ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് 3 modes ഓഫ് ഓപ്പറേഷൻ ആയിട്ട് വരുന്നത്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് 2 modes ഓഫ് ഓപ്പറേഷനെ പറ്റി മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതായത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആൻഡ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഈ 2 മൾട്ടി വൈബ്രേറ്ററിനെ പറ്റി മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് മോണോസ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ, മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഷോട്ട്, അതായത് വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ ആണ്. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനകത്താണെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ ആണ്. അതിനകത്ത് എക്സ്റ്റേണൽ ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 555IC ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമിനകത്ത് നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് മോണോ സ്റ്റേബിൾ ആയിരിക്കാം ചോദിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 555IC അതായത് 555IC ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രത്തിനെ പറ്റിയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ 555IC ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട സർക്യൂട്ടാണിത്, ഈ വരച്ചു വെച്ചിരിക്കുന്ന സർക്യൂട്ട്. മറന്നു പോകരുത്, 555IC ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടതാണ് ഏത്, ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന്, ഇന്റേണൽ സർക്യൂട്ടിനെ പറ്റി നമുക്കൊന്ന് പറയാം. ഈ വരച്ചിരിക്കുന്നത് എന്താണ്, 555IC ഇന്റേണൽ സർക്യൂട്ട്സ് ആണ് വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ യൂസ് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ്. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത്, വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ 3 resistors യൂസ് ചെയ്തിട്ടുണ്ട്.
മൂന്ന് 5K റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്നത്. ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ്. ഇതിനകത്ത് മൂന്ന് 5K റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിപ്പിൾ ഫൈവ് IC എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് നോക്കൂ, ഇവിടെ നമ്മൾ 2x3 VCC എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1x3 VCC എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 2x3 VCC ആൻഡ് 1x3 VCC യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇത് നമ്മളിപ്പോ ഫസ്റ്റ് കമ്പാരേറ്റർ ആയിട്ട്, അതായത് അപ്പർ കമ്പാരേറ്റർ ആയിട്ട് എടുക്കാം, ഇതൊരു ലോവർ കമ്പാരേറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ ഈ 2x3 VCC ആൻഡ് 1x3 VCC എങ്ങനെയാ കിട്ടുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം ഇതിനകത്ത് ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇതിനകത്ത് മൂന്ന് 5K റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഒപ്പം തന്നെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ട് കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കേസുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെ വന്നിട്ടുണ്ട്, ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ രണ്ട് കമ്പാരേറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ 2x3 VCC ആൻഡ് 1x3 VCC നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മൾ അപ്പർ കമ്പാരേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് നമ്മൾ ലോവർ കമ്പാരേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പൊ അപ്പർ കമ്പാരേറ്ററിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, 2x3 VCC ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് VCC ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റർ എന്ന് പറയുന്നത് 2R ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, 3R ആണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും, 2x3 VCC എന്ന് കിട്ടും ഇവിടുത്തെ വോൾട്ടേജ്. അതുപോലെ തന്നെ സെക്കൻഡ് കമ്പാരേറ്ററിന്റെ കേസിൽ അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്, എവിടുന്ന് എവിടെ തൊട്ടായിരിക്കും, ഈ ഒരു പോയിന്റ് തൊട്ടായിരിക്കും നമ്മൾ ഈ ഒരു പോയിന്റ് വരെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്, R ഡിവൈഡഡ് ബൈ എന്ത് വരും, ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് 3R. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്, VCC ബൈ 3 വരും, അതായത് 1x3 VCC എന്ന് നമുക്ക് ഈ താഴത്തെ കമ്പാരേറ്ററിനകത്ത് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 2x3 VCC ആൻഡ് 1x3 VCC നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് പറയേണ്ട കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കമ്പാരേറ്റർ 1 കമ്പാരേറ്റർ 2 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. കമ്പാരേറ്റർ 1 എന്ന് പറഞ്ഞിട്ട് കമ്പാരേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ജസ്റ്റ് കമ്പയർ ചെയ്യുക. നമ്മൾ ആ ടോപ്പിക്ക് പറഞ്ഞു പോയപ്പോഴെല്ലാം പറഞ്ഞിരുന്നു കമ്പാരേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുക. ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്, ഓപ്പാമ്പിന്റെ രണ്ട് ഇൻപുട്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഓപ്പാമ്പിന്റെ രണ്ട് ഇൻപുട്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഓപ്പാമ്പിന്റെ ഇൻപുട്സ്, ഇപ്പൊ നമ്മൾ മൈനസ് ഇൻപുട്സും ഉണ്ട് പ്ലസ് ഇൻപുട്സും ഉണ്ട്, ഏത് ഇൻപുട്സിലാണോ കൂടുതൽ വോൾട്ടേജ് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ചേഞ്ച് സംഭവിക്കും, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ താഴത്തെ കേസിലും അങ്ങനെ തന്നെയാണ്. താഴെ നമ്മൾ എന്ത് ചെയ്യും, കമ്പാരേറ്ററിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് മൈനസിലാണോ പ്ലസ്സിലാണോ കൂടുതൽ വോൾട്ടേജസ് വരുന്നത് നമ്മൾ നോക്കും. അപ്പൊ ആ കൂടുതൽ വോൾട്ടേജ് എവിടെയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഈ കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ടിനനുസരിച്ച് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും നമുക്കിവിടെ ഔട്ട്പുട്ടിലും വ്യത്യാസം വരും. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മോണോസ്റ്റേബിളിന്റെ കേസിലാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് എന്താ, പിൻ നമ്പർ 7 ആണ്. പിൻ നമ്പർ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്ക് ഈ പിൻ നമ്പർ 7 ഇതിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 555 IC ഒരു ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചിരിക്കുന്നത് മാത്രമാണ്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് നമ്മൾ മോണോസ്റ്റേബിൾ ആണെങ്കിലും അസ്റ്റേബിൾ ആണെങ്കിലും വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എന്തും കൂടെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഡിസ്ചാർജ് പിൻ നമ്പർ 7 നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പിൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു, എല്ലാ ടെർമിനൽസും കണക്ട് ചെയ്ത് പിൻ നമ്പർ 1-2 ഗ്രൗണ്ട് ആണ്. ദെൻ പിൻ നമ്പർ 2 എന്ന് പറഞ്ഞ ട്രിഗർ ആണ്, എക്സ്റ്റേണൽ ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു, എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പിൻ നമ്പർ 2 ആണ്. പിൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. പിൻ നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ആണ്. റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീസെറ്റ് പിൻ പിൻ നമ്പർ 4 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ റീസെറ്റ് പിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 555 IC നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്.
അടുത്തത് നമ്മൾ പറയുന്നത് കൺട്രോൾ വോൾട്ടേജ് ആണ്. ദെൻ അടുത്തത് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജസ് ആണ്. ദെൻ സി എന്ന് പറഞ്ഞ ഡിസ്ചാർജ് ആണ്, ഓൾറെഡി പറഞ്ഞു. പിൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ വി സി സി ആണ്. നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 18 വോൾട്ടേജ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വി സി സി എന്ന് പറയുന്നത് ഒരു 12 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 12 വോൾട്ട് ആണെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ വോൾട്ടേജസ് എത്രയായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും അത് നമുക്ക് നോക്കാം. അപ്പർ കമ്പാരേറ്ററിന്റെ കേസിലാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പർ കമ്പാരേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യു സി എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മളുടെ അപ്പർ കമ്പാരേറ്റർ. അപ്പർ കമ്പാരേറ്ററിന്റെ ഇക്വേഷൻ എന്താ? വി സി സി ബൈ 2 2 by 3 വി സി സി ആണ് അപ്പർ കമ്പാരേറ്ററിന്റെ ഇക്വേഷൻ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ 2 × വി സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ 12 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ 12 ÷ 3 കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ വന്നു 3 ഡിവൈഡ് ചെയ്തു, ഇവിടെ എന്ത് വന്നു? 8 വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വോൾട്ടേജ് ആണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒപ്പം തന്നെ ഇനിയിപ്പം നമ്മള് ലോവർ കമ്പാരേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ലോവർ കമ്പാരേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1/3 വി സി സി ആണ്. 1/3 വി സി സി ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും വരുന്നത്? വി സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണ്. അപ്പോൾ 3 ഉം 12 ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 വരും. അപ്പൊ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുക ഈ 4 വോൾട്ടേജും അതുപോലെ തന്നെ 8 വോൾട്ടേജും അങ്ങനെ ആയിരിക്കും. കമ്പാരേറ്റർ 1 ആണെങ്കിൽ 8 വോൾട്ടേജ് വെച്ച് കമ്പയർ ചെയ്യും. കമ്പാരേറ്റർ 2 ആണെങ്കിൽ എന്ത് വെച്ച് കമ്പയർ ചെയ്യും? 4 വോൾട്ടേജ് വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് ഈ 8 വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് അതിനനുസരിച്ച് മാറും, അല്ലെങ്കിൽ 8 വോൾട്ടേജിനേക്കാളും കുറവാണെങ്കിൽ ഔട്ട്പുട്ട് അതനുസരിച്ച് മാറും. ഓക്കെ, അപ്പൊ കമ്പാരേറ്ററിന്റെ ഇൻപുട്സിൽ വരുന്ന വോൾട്ടേജസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? ഈ കമ്പാരേറ്ററിന്റെ ഓരോ ഔട്ട്പുട്ട്സിലും വരുന്നത്. അതനുസരിച്ച് എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. ഇത്രയുമാണ് 555 IC ഇന്റർണൽ ബ്ലോക്ക് ഡയഗ്രത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ അതിനകത്ത് 555 IC ഇന്റർണൽ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ പിൻ ഡയഗ്രമാണ്. ഞാൻ അതിനുശേഷം അതിൻ്റെ ഇന്റർണൽ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.